യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവെ, അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അങ്ങയുടെ മക്കളെ ഉണർത്തണമേ. സഭയുടെ മക്കളുമേൽ വലിയൊരു ആത്മാഭിഷേകം ഈ നാളുകളിൽ പകരണമേ. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം. ജെറൂസലേമിൽ ശിമെയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നിരന്തരമായിട്ട് ജെറൂസലേം ദേവാലയത്തിൽ വരുന്നവർ കണ്ടുകൊണ്ടിരുന്ന നീതിമാനായ ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ശിമെയോൻ. അദ്ദേഹത്തിന് ഏറെ പ്രായം ചെന്നിരുന്നു. എന്നും ജെറൂസലേം ദേവാലയത്തിലിരുന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ശിമെയോൻ ഇസ്രായേലിൻ്റെ ആശ്വാസമായ രക്ഷകനായ യേശു, ആ യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് ഈ ശിമെയോൻ. തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ശിമെയോനോട് സംസാരിച്ചിരുന്നു, ഇസ്രായേലിൻ്റെ രക്ഷ നീ കാണും, എന്നിട്ടേ മരിക്കൂ. ദൈവം ഒരു വ്യക്തിക്ക് ഒരു വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞാൽ ആ വാഗ്ദത്തം പൂർത്തിയാകുവോളം ആ വ്യക്തി മരിക്കത്തില്ല. ആ വ്യക്തിക്ക് വലിയ സംരക്ഷണം ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമേ ആ വ്യക്തി മരിക്കൂ. വിശുദ്ധ ബൈബിളിലുടനീളം അങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വന്നിട്ട് 33 വർഷങ്ങൾ പിന്നിട്ടു. 24 വർഷം മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു മെസ്സേജ് നൽകി, 5 ഭൂഖണ്ഡങ്ങളിലും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിന്നെ ഞാൻ അയക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തിലൂടെ പോയി കഴിഞ്ഞതോടെ 5 ഭൂഖണ്ഡങ്ങളിലും 40+ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ 24 വർഷം മുൻപ് കർത്താവ് എന്ന മെസ്സേജ് പൂർത്തീകരിക്കപ്പെട്ടു. അനേക തവണ പ്രസംഗിക്കുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയാൽ അത് പൂർത്തീകരിക്കപ്പെടും. എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇനിയും പല വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, അതൊക്കെ നടക്കും. അപ്പോൾ ശിമെയോൻ എന്ന ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നു, അത് രക്ഷകനായ ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ ശിമെയോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ആത്മാവ് വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിമെയോൻ. അപ്പോൾ ആത്മാവ് നമ്മിൽ നിരന്തരം വസിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാവണം. നമ്മൾ നീതിമാന്മാരായിരിക്കണം. അനീതി പ്രവർത്തിക്കുന്നതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാനാവില്ലല്ലോ. നീതി പ്രവർത്തിക്കുന്ന ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായിട്ട് വസിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശിമെയോനോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആത്മാവ് പറഞ്ഞു, നീ രക്ഷകനെ കാണും. ഒരു ദിവസം ഇതാ ദേവാലയത്തിൽ നീതിമാനായ വിശുദ്ധ ഔസേപ്പും ആത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മറിയവും അവരുടെ പുത്രനായ യേശുവിനെയായിട്ട് വരിക, മാനവരാശിയുടെ രക്ഷകരെയുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരിക. ഈ കുഞ്ഞിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ശിമെയോൻ വേഗം അവിടെ അടുക്കിലേക്ക് ചെന്നു. ശിമെയോന് മനസ്സിലായി, ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിരുന്ന, എനിക്ക് വെളിപ്പെടുത്തിയിരുന്ന ആശ്വാസം.
രക്ഷകൻ ക്രിസ്തു ഇതാണ് എന്ന് ശിമയോന് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം കൊടുക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 2:30-32. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആയിരിക്കും. വിജാതീയർക്ക് പ്രകാശമായി. എല്ലാവിടെയും രക്ഷകനായിട്ട് ക്രിസ്തു കടന്നു വരിക. ഇസ്രായേലിൻ്റെ മഹിമ, ഇസ്രായേലിൻ്റെ മഹത്വമായിരിക്കും അവൻ. ശിമയോന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ വൃദ്ധനായ ആ ദൈവമനുഷ്യന്റെ കണ്ണുകളിലൂടെ സന്തോഷത്തിൻ്റെ കണ്ണുകള് കണ്ണുനീര് ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണുനീര് ശിമയോന്റെ കണ്ണുകളിലൂടെ ഒഴുകുകയാണ്. ആ നീതിമാനായ ആത്മാവ് നിറഞ്ഞ വൃദ്ധനായ ആ വലിയ മനുഷ്യൻ ശിമയോൻ. ഹല്ലേലൂയ, എത്രയോ അനുഗ്രഹം ഇത്. നമുക്കും ഇതുപോലെ ആകുവാൻ ആഗ്രഹിക്കാം, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാം. തിരിച്ച് ധാരാളം പ്രായമായവരുണ്ട്, വൃദ്ധന്മാരും വൃദ്ധകളൊക്കെ, അവരൊത്തിരിയേറെ പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ നിറഞ്ഞ്, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ജ്വലിക്കുന്നവരാകുവാൻ, ആത്മനിറവുള്ളവരാകുവാൻ. രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സാക്ഷികളായിട്ട് മാറുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ശിമയോനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രായമായവരൊക്കെ, മധ്യവയസ്കരും പ്രായമായവരൊക്കെ കൂടുതൽ ആത്മാവിന് വേണ്ടി ദാഹപൂർവം പ്രാർത്ഥിച്ചുകൊള്ളുക. അവിടെ പറയുന്നു, അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോന്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട ആ വാക്കുകൾ, അത് ആത്മാവ് കൊടുത്ത ദൈവാത്മാവിൻ നിറഞ്ഞ പറഞ്ഞു. അത് കേട്ട് പിതാവും മാതാവും, ഓസെ പിതാവും പരിശുദ്ധം അറിയവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറയുക, ആ കുഞ്ഞിനെ കൈകളിലെടുത്തു, ഉണ്ണിമിശിഹായെ കൈകളിലെടുത്തുകൊണ്ട് ശിമയോൻ ഇപ്രകാരം പറയുക. അത് വലിയൊരു പ്രവചനമായിരുന്നു. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായിട്ട് മാറും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പരിശുദ്ധ അമ്മയോട് പറയുക, ആ കുഞ്ഞിനെ കൈകൾ പിടിച്ചുകൊണ്ട് ശിമയോന്റെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. സകലത്തിൻ്റെ വീഥികളിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. തൻ്റെ പ്രിയപുത്രൻ്റെ കുരിശുമരണം, പീഡകള്, വേദനകളെല്ലാം നേരിൽ കാണേണ്ടി വന്നു. അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. ശിമയോന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ശിമയോനെ പോലെ നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കാം. ശിമയോൻ തൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിലായിരുന്നു. സാധിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കാം നമുക്ക്. ദൈവത്തിൻ്റെ ആലയത്തിലായിരുന്നു പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദൈവമൊരുക്കിയ ഈ സമയം നമ്മുടെ ഭവനങ്ങളിലിരുന്ന് കൂടുതൽ വചനം വായിച്ചും കൂടുതൽ പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിന് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ശിമയോൻ ആത്മാവിൽ നിറഞ്ഞ് ആയിരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുവാൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളാവട്ടെ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൻ്റെ അഭിഷേകം കവിഞ്ഞ് ഒഴുകുന്നവരാവട്ടെ. പ്രത്യേകിച്ച് ഭവനങ്ങളിലായിരിക്കുന്ന പ്രായമുള്ള വ്യക്തികൾ, അവരൊക്കെ കൂടുതൽ തീക്ഷ്ണതയെ പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കണമേ. ലോകമെമ്പാടുമായിരിക്കുന്ന എല്ലാവരുടെ മേൽ ആത്മാവിനെ അയക്കണമേ. പുതിയൊരു അഭിഷേകം, ഒരു പുതിയ ചൈതന്യം, പുതിയ കൃപകളാൽ
എല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് എല്ലാവരും നിറയട്ടെ. ശിമിയോൻ്റെ മേൽ നിറയപ്പെട്ട അതേ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. വിശുദ്ധ ഔസേപ്പിലും പരിശുദ്ധ കന്യാപുരത്തും നിറഞ്ഞു അതേ ആത്മാവിൻ്റെ കൃപകൾ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. എല്ലായിടത്തും യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ ഞങ്ങളെയും ശക്തരാക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആത്മാവിനെ അയക്കണമേ. രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യവും ആത്മബലവും പ്രത്യാശയും സന്തോഷവും ഒക്കെ നൽകണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ.